പ്രിൻസ് അച്ചാ ഞാൻ പറഞ്ഞ കേൾക്കാൻ പറ്റുന്നുണ്ടോ അച്ഛറ ഞാൻ ഏറ്റവും ഏറ്റവും അധികം ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പ്രിൻസ് കോര അച്ഛൻ ജെറുസുലിം മർത്തുമ ഇടവകയിലെ എല്ലാ ഇടവക അങ്ങൾ ഇവർക്കും സ്നേഹ വന്ദനം ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛൻ എന്നെ കുറിച്ച് പറഞ്ഞതായ എല്ലാ നല്ല വാക്കുകൾക്കും പ്രത്യേകമായി നന്ദി ഞാൻ ഈ സ്ക്രീൻ ഒന്ന് വന്നപ്പോൾ പ്രാർത്ഥന നടക്കുകയായിരുന്നു അപ്പൊ പ്രാർത്ഥന ഇടയ്ക്ക് വെച്ചാണ് ഞാൻ കേറുന്നത് അപ്പൊ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതൊന്ന് കഴിഞ്ഞിട്ട് നേരെ കയറുകയായിരുന്നു ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ പ്രിയപ്പെട്ട എബിചാനെ കാണുവാനായിട്ട് സാധിച്ചു സുനിൽ അങ്കലിനെ കാണുവാനായിട്ട് സാധിച്ചു ആ എബിചാനിനുള്ള പരിചയം പ്രിയപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ചണ്ഡീഗഡിലുള്ളതായ പരിചയമാണ് എന്നാൽ അതിനു മുൻപ് തന്നെ ബിനു ചേച്ചിയെ വളരെയേറെ ആ ഒരുപക്ഷെ ഒരു കൊച്ചമ്മയുടെ സ്ഥാനത്ത് കാണുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്തിട്ടുണ്ട് ചേച്ചി ബഹറിനിലായിരുന്ന സമയത്ത് ആ ഒരു സമയത്തുള്ളതായ സ്നേഹബന്ധമൊക്കെയും അനുഭവിക്കുവാനൊക്കെയും സാധിച്ചു ഒരു കൊച്ചമ്മയായിട്ട് എപ്പോഴും എൻ്റെ അമ്മയോടൊപ്പം ചേച്ചി സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വരികയും ഉള്ളതായ ഞങ്ങളോടൊപ്പം ചേച്ചി ഞങ്ങൾ കറക്റ്റ് ചെയ്യുകയും ഞാൻ ആദ്യമായിട്ടൊക്കെയും ഇംഗ്ലീഷിൽ മര്യാദയ്ക്കൊക്കെ സംസാരിക്കാൻ പഠിച്ചത് ചേച്ചി എന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോഴാണ് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു സുനിൽ അങ്കലോടൊപ്പം ബഹറിനിലായിരുന്ന സമയത്ത് സുനിൽ അങ്കലൊക്കെയും വീട്ടിൽ പല ആവർത്തി വരികയും പേരൻസുമായിട്ടൊക്കെയും ഇൻട്രാക്ട് ചെയ്യുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കാണാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു മറ്റ് ഫേസസ് എനിക്ക് പലരും വീഡിയോ ഓഫ് ആയതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തത് എങ്കിൽ പോലും നിങ്ങളോടൊപ്പം ഇന്ന് ആയിരിക്കാനായിട്ട് ദൈവം സഹായിച്ചതിൽ ദൈവത്തെ പ്രത്യേക സ്തുതിക്കുന്നു നമ്മുടെ അല്പനേരത്തെ നേരത്തെ ചിന്തയ്ക്കായി വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യം ഓഫ് ലെമിൻറ്റേഷൻസ് ചാപ്റ്റർ ഫൈവ് വേർസ് ട്വന്റി വൺ വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം യ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തേണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണം ഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടത് ഞങ്ങൾ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം വേരു നീ പുഷ്ടി പുഷ്ടീവ ഇലവാടാ തരുവായി ു താങ്ങായി തണലായി സൗരഭ്യമായി നൽസമയെ ഫലമേകാൻ പരനീതിരു കരത്താഴ്ച വെടിപ്പാ എന്നെ ഒരുക്കി ദിനവും തവഹിതം പോലാത്മഫലത്താ എന്നെ നിറയ്ക്ക എൻ ജീവനാഥന പ്രിയേ ുന്നു വചനമായി ഞങ്ങളിടയിലേക്ക് ഇറങ്ങി വന്ന ഞങ്ങളുടെ സ്വർഗീയ ഭരണപിതാവ് സന്നിലടിയങ്ങൾക്ക് ഈ വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യാസമയത്ത് ആരിപ്പാൻ നീ എവിടുന്ന് ഇടയാക്കി തരുന്ന കൃപകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കും ദൈവമായികൃത്താവി ഈ മഹാമാരിയുടെ നടുവിലും നിന്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിപ്പാനും മധ്യസ്ഥ അണപ്പാനും നിന്നിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാനും നീ നീയവിടുന്ന് ഒരുക്കുന്ന അവസരത്തിനായിട്ട് സ്ഥോത്രം ഞങ്ങളുടെ ഇടവേക്ക് വേണ്ടി വിശേഷാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇടവേക്ക് നീർത്ത് നൽകുന്ന ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബമായിട്ട് അച്ഛൻ്റെ ശുശ്രൂഷകളെ നീയവിടുന്നു വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജലസ്ലൈ മാർത്തവം ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്റെ കൃപയുടെ മറവിൽ അവരെല്ലാവരെയും മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു അല്പനേരം ദൈവമേ ഞങ്ങൾ നിന്റെ വചനത്തിൻ ബാകെ ആയിരിക്കുന്നുവല്ലോ അടിയങ്ങളോട് എല്ലാവരോടും നീ അവിടെ നിന്ന് ഇടപെടണം അടിയന്റെ വായിലെ വാക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലെ ധ്യാനം നിനക്ക് ഏറ്റവും പ്രസാദകരമായിരിക്കണം നിന്റെ കൃപയാൽ തുടർന്നും അടിങ്ങൾ എല്ലാവരെയും അവിടെ ശക്തീകരിച്ച് വഴി നടത്തണം യേശു മഷിഹായുടെ ധന്യനാമത്ത് തന്നെ അമേ ഒരുപക്ഷെ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കുന്നതായ ഒരു ചോദ്യമാണ് പണ്ടത്തെ പോലെ ഞങ്ങൾക്ക് എപ്പോൾ പള്ളിയിൽ വരാൻ പറ്റും പണ്ടത്തെ പോലെ ഒരുമിച്ച് ഞങ്ങൾക്ക് എപ്പോൾ കുർബാന സ്വീകരിക്കുവാനായിട്ട് സാധിക്കും പണ്ടത്തെ പോലെ ഒരു ഫെലോഷിപ്പ് മീൽ ഞങ്ങൾക്ക് എങ്ങനെ അന്ന് അനുഭവിക്കുവാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രിൻസ് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ ഞാനിപ്പോൾ ഒരു സ്കൂളിന്റെ ഡയറക്ടർ ആയിട്ട് കൂടെയാണ് ശുശ്രൂഷ ചെയ്യുന്നത് സ്കൂളിലെ പേരൻസ് ഒക്കെ ഞാൻ ചോദിക്കുന്നത് ഫാദർ ലൈക്ക് ഓൾഡ് ടൈംസ് ലൈക്ക് ഏർലിയർ ടൈംസ് കെൻ വി സെൻഡ് അ ചിൽഡ്രൻ ടു സ്കൂൾ പണ്ടത്തെ പോലെ ഞങ്ങൾക്കൊന്ന് സ്കൂളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിടുവാനായിട്ട് സാധിക്കുന്നുണ്ട് പണ്ടത്തെ പോലെ നമുക്ക് എല്ലാവർക്കും ഒരു ഓൾഡ് നോർമലിലേക്ക് പോകുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെയേറെ ആഗ്രഹമാണ് ഇപ്പോൾ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ ആയതുകൊണ്ട് നമ്മൾ ആരും മാസ്ക് വെക്കുന്നില്ല എന്നാൽ നമ്മളൊന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ നമ്മളിൽ പലരും മാസ്ക് വെച്ച് മാത്രമേ ഇറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ പോലീസ് പിടിക്കും ഫൈൻ ആകും അല്ലെങ്കിൽ നമ്മളെ ഒരു സെക്യൂരിറ്റിക്ക് പോലും ഒരു മാസ്ക് വെച്ച് പോലെ നമ്മൾ ഇറങ്ങത്തുള്ളൂ അതുകൊണ്ട് മാസ്ക് ഇല്ലാതെങ്കിലും ഞങ്ങൾക്ക് എപ്പോൾ ഞങ്ങൾക്കൊന്ന് പഴയതുപോലെ നിൽപ്പാനായിട്ട് സാധിക്കും ഈ ഒരു നെൻ ക്യാൻ വിൾഡ് നോർമൽ ആ ഒരു ചോദ്യം ഇന്നും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ ഒന്നര വർഷമായിട്ട് നമ്മൾ പലപ്പോഴും ചോദിച്ചതായ ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഏകദേശം ഒരു രൂപമാണ് നാം ഇപ്പോൾ വായിച്ചു കെട്ടതായ വേ വേദഭാഗത്തിൽ നമ്മൾ കാണുന്നത് ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളേക്ക് മടക്കി വരുത്തേണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ വിലാപങ്ങളുടെ പുസ്തകം രചിച്ചത് ഇരമ്യാ പ്രവാചകന് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തെന്ന് വെച്ചാൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് ബി സിഇയിൽ നെബുക്കത് നെയ്സർ രാജാവ് വരികയും നെബുക്കത് നെയ്സർ രാജാവ് വന്ന് ഇസ്രായേൽ ദേശവും അല്ലെങ്കിൽ ഇസ്രായേൽ ജറുസലേം പട്ടണവും അവിടെ ഉണ്ടായിരുന്നതായ ദേവാലയമൊക്കെ നശിപ്പിക്കുകയും അവിടുത്തെ ജനത്തിനെ എല്ലാം ഒരു പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ വിലപിച്ചാണ് ഇരമ്യ പ്രവാചകന്റേതായ ആ വിലാപങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് അധ്യായങ്ങൾ മാത്രമേ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇതിൻ്റെ ഒരു മെസ്സേജ് വളരെ ആഴമായ ഒരു മെസ്സേജാണ് എന്താണ് ആ മെസ്സേജ് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കാതെ പോയതായ ഒരു ജനത്തിന് ഉണ്ടായതായ ഒരു ഭവിഷ്യത്തിനെ കുറിച്ചും അതിനെ ഓർത്ത് വിലപിക്കുന്നതായ ഒരു പ്രവാചകനെയുമാണ് നമ്മൾ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പൊതുവേ നമ്മൾ ഇരമ്യാ പ്രവാചകനെ വിളിക്കുന്നതും ദ വീപ്പിംഗ് പ്രോഫറ്റ് എന്നാണല്ലോ ലഭിക്കുന്നതായ ഒരു പ്രവാചകൻ ഈ ഒരു പുസ്തകത്തിന് ഹീബ്രു ബൈബിളിൽ എക്കേഫ് എന്നാണ് വിളിക്കുന്നത് എന്നാൽ സിറിയക് ട്രാൻസ്ലേഷനിൽ അല്ലെങ്കിൽ സിറിയക് ബൈബിളിൽ ഇതിനെ കിമോത്ത് എന്നാണ് വിളിക്കുന്നത് കിമോത്തിന്റെ ട്രാൻസ്ലേഷൻ ആണ് വിലാപങ്ങൾ ലെമന്റേഷൻസ് കിമോത്ത് എന്ന വാക്കിന്റെ ട്രാൻസ്ലേഷൻ അതുകൊണ്ട് ഒരു 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 അർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് സിറിയക്കിൻ്റെതായ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ഒരു ഭാഗത്തിലും നമ്മുടെ എല്ലാ നമ്മുടെ നമ്മുടെ ആരാധനയിൽ പോലും ഒരു ഒരു സങ്കടത്തോടെ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് നമ്മൾ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ ഓരോ ആരാധന പോലും ആരംഭിക്കുന്നത് ശോഭ ആലയത്തിൽ പാടുമ്പോൾ ദൈവം ഞങ്ങളുടെ ഉള്ളിലുള്ളതായ ദുർചിന്തയും ദുർമോഹവും ശമനം ചെയ്യുവതിന് അയ്യോ ദൈവം ഞങ്ങൾ നിന്നെ വിളിക്കുന്നത് എന്നുള്ളതായ ആ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ആരംഭിക്കുകയും ഏറ്റവും അവസാനം സമാധാനത്തോട് പോകുകയും എന്ന കേ ഒരു ആശീർവാദം കേട്ട് സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോകുന്നതായ ഒരു അനുഭവം അങ്ങനെയാണ് ഒരു വിലാപങ്ങൾ എന്നുള്ളതായ ഒരു ടൈറ്റിൽ ഒരു സിറിയക് ബൈബിളിൽ നിന്നാണ് നമുക്ക് പ്രത്യേക ഇന്നത്തെ ഇന്നത്തെ ഒരു ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ആ ഒരു ട്രാൻസ്ലേഷനിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യഹൂദ റാബായിമാര് വിലാപങ്ങളുടെ പുസ്തകം വായിക്കുമ്പോൾ മറ്റ് പുസ്തകങ്ങൾ പോലെയല്ല മറിച്ച് ഈ ഒരു പുസ്തകത്തിനൊരു പ്രത്യേകതയുണ്ട് അവർ വിലാപങ്ങളുടെ പുസ്തകം വായിക്കും അഞ്ചാം അധ്യായം ഇരുപത്തി വാക്യം ഒരു ഓർഡറിൽ വായിച്ചു വരുവാണെങ്കിൽ അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം വായിക്കും അതിനുശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം വായിക്കും അതോട് അവസാനിക്കുകയല്ല അതോട് അതിനുശേഷം നേരെ എസ് എൽ പ്രവാചൊരു പുസ്തകം വായിക്കുകയല്ല മറിച്ച് ഇരുപത്തിരണ്ടാം വാക്യം വായിച്ചതിന് ശേഷം ഒന്നും കൂടി ഇരുപത്തി വാക്യം വായിക്കും അതിന് കാരണം ഒരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്യാനായിട്ട് ദൈവമേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ ആ ഒരു പ്രാർത്ഥനയോടെ ഒരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്യുവാനായിട്ടാണ് ഇരുപത്തിരണ്ടാം വാക്യത്തിന് ശേഷം ഒന്നും കൂടി ഇരുപത്തി ഒന്നാം വാക്യം യഹൂദ രാബായമാർ വായിക്കുന്നത് ഇവിടെ മടങ്ങി വരവിനെ കുറിച്ചൊക്കെയും സൂചിപ്പിക്കും എന്താണ് മടങ്ങി വരവ് എങ്ങനെയാണോ യാത്ര ചെയ്തത് ഏത് വഴിയാണോ യാത്ര ചെയ്തത് ആ വഴിയിലൂടെ തന്നെ തിരിച്ച് പോകുന്നതിനെ കുറിച്ച് പോകുന്ന പോകുന്നതിനെയാണ് മടങ്ങി വരവ് എന്ന് പറയുന്നത് ഏത് വഴിയിലൂടെയാണോ പോയത് അതേ വഴിയിലൂടെ തിരിച്ച് പോകുന്നതിനെയാണ് ഈ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തിൽ നിന്നും മൂന്ന് ചെറിയ ചിന്തകൾ പറഞ്ഞ് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ഇതൊരു പ്രാർത്ഥനയാണ് ഈ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തേണം എങ്ങനെയുള്ളതായ ഒരു പ്രാർത്ഥനയാണ് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ ഒന്ന് കൂട്ടി യോജിപ്പാനുള്ളതായ പ്രാർത്ഥന ഒരു പക്ഷെ ഇന്ന് അല്ലെങ്കിൽ അന്നത്തെ കാലത്തിൽ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ബന്ധം മറന്നുപോയി അതിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വ്യതിചലിച്ചു പോയപ്പോൾ രമ്യാ പ്രവാചകന്റെ മറ്റ് പ്രവാചകന്മാരുടെ വാക്ക് കേട്ടാതെ അവര് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ഉള്ളതായ അവർക്ക് ഉണ്ടായ പോയത് ഒരു ഭവിഷ്യത്തിന്റെ ഓർത്ത് വിലപിക്കുന്നതിന്റെ മധ്യത്തിൽ രമ്യ പ്രവാചകൻ ഈ ദേശത്തോട് പറയുന്നു നിങ്ങൾ മടങ്ങി വരണം ദൈവം ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളേക്ക് മടക്കി വരുത്തണം റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഒരു പ്രാർത്ഥനാപൂർവമായ ഒരു ഒരു വാക്യമായിട്ടാണ് നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത് പാരമ്പര്യത്തിൽ വളരെയേറെ ശക്തനായ ഒരു വിശുദ്ധനാണല്ലോ യുഹാനോൻ ബെർമെൽക്കോ നിങ്ങൾ പലർക്കും യുഹാനോൻ ബെർമെൽക്കോടെ കഥ അറിയുമായി യുഹാനോൻ ബെർമെൽക്കോടെ കഥ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ ധനികനായ ധനികനായ ഒരു കുടുംബത്തിൽ ജനിക്കുകയും ആറാം വയസ്സിൽ തന്റെ പിതാവ് ഒരു ബൈബിൾ യുഹാനോൻ ബെർമെൽകോയ്ക്ക് മേടിച്ചു കൊടുക്കുകയും ചെയ്തു അതിനെ വായിച്ച് അതിൽ നിന്നുമൊക്കെ ഈ ക്രിസ്തുവിനെ അറിയുവാനായിട്ട് സാധിച്ചപ്പോൾ യൗവനകാലത്തിൽ തന്നെ ഭവനം വിട്ട് ഒരു സന്യാസി സമൂഹത്തിലോട് ചേർന്ന് ജീവിച്ചതായ ഒരു ബെർമൽക്കോ അവിടെ പോയി അദ്ദേഹം ഒരു സെലിബ്രിറ്റായി നിന്ന് അവിടെ നിന്ന് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെയായി അവിടെ ജീവിച്ചതായ ബെർമൽക്കോ കഠിനമായ ഉപവാസത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ മുഖം വളരെയേറെ ശോഭിക്കുകയും എന്നാൽ ശരീരം വളരെയേറെ ക്ഷീണിക്കുകയും ചെയ്തു അതുകൊണ്ട് ഒറ്റയടിക്ക് കണ്ടാൽ ഇത് ബെർമെൽകോയാണ് എന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കയില്ല അപ്പൊ അങ്ങനെ ആ മഠത്തിൽ അല്ലെങ്കിൽ ആ ഒരു മൊണാസ്ട്രിയിൽ ജീവിച്ചുകൊണ്ടിരുന്നതായ ബെർമെൽകോയ്ക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം തന്റെ മാതാപിതാക്കളെ ഒന്ന് കാണണം എന്നൊരു ആഗ്രഹമുണ്ടായി അദ്ദേഹം ആ ഒരു സന്യാസി സമൂഹത്തിൽ നിന്നും മടങ്ങി തൻ്റെ ഭവനത്തിലേക്ക് വരികയാണ് എന്നാൽ ആ ഗേറ്റിന്റെ മുൻപിൽ എത്തിയപ്പോൾ ബെർമെൽക്കോയ്ക്ക് ഒരു ഒരു സംശയം ഞാൻ അകത്തോട്ട് പോയാൽ എന്നെ തിരിച്ച് ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ മാതാപിതാക്കൾ വിട്ടില്ലെങ്കിലോ എന്നെ അവര് വേറെ വഴി ഭൗതികമായ ഒരു വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം ഭവനത്തിലേക്ക് പ്രവേശിച്ചില്ല മറിച്ച് ആ ഗേറ്റിന്റെ എതിർവശം ആ റോഡിന്റെ എതിർവശമുള്ളതായ ആ ഒരു ചെറിയ സ്ഥലത്ത് അദ്ദേഹം ഒരു കുടില് നിർമ്മിക്കുകയുണ്ടായി ആ കുടിലിൽ താമസിച്ച് എൻ്റെ മാതാപിതാക്കളെ കാണുകയും അവിടെ ഉള്ളതായ നിവാസികൾക്കൊക്കെയും അദ്ദേഹം ശുശ്രൂഷിക്കുകയും ഒക്കെയും ചെയ്തു വരികയാണ് അപ്പൊ അങ്ങനെ അവിടെ ഒരു സന്യാസി ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ജനസമൂഹം സമൂഹം മൊത്തം ഇദ്ദേഹത്തിനടുത്തേക്ക് ഓടി വരികയാണ് അവിടെ നിന്നും ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു അങ്ങനെ അവർ പോകണം അങ്ങനെ പോകുന്നു എന്നാൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചില്ല കഠിനമായ ഉപവാസം അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ബെർമെൽക്കോ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു ആ സന്യാസി ആ നാട്ടിലുള്ളതായ സന്യാസി മാറ്റപ്പെട്ടു എന്ന് ആ ഒരു ദേശത്തൊക്കെ അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഒന്ന് കണ്ടേക്കാം എന്നോർത്ത് ഒരു അന്തിമ ഉപചാരം അർപ്പിപ്പാനായിട്ട് അവരുടെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഈ കുടിലേക്ക് വരികയാണ് കുടിലിലേക്ക് വരുമ്പോൾ ആ മാതാപിതാക്കൾ വന്ന് അവർ ഈയൊരു ബെർമൽക്കോടെ ആ ഒരു റിമേൻസിൽ നോക്കുമ്പോൾ ആ പിതാവ് ആ അമ്മയോട് ആ മാതാവിനോട് പറയുന്നുണ്ട് ആ കിടക്കുന്ന ആരാ നിനക്ക് അറിയാവും അപ്പൊ അമ്മ പറഞ്ഞ സന്യാസിയാണ് പിതാവ് പറഞ്ഞു വെറും സന്യാസിയ നമ്മുടെ മകനാണ് അപ്പൊ ആ മാതാവ് ചോദിക്കുന്നു അതെങ്ങനെ പറയാൻ സാധിക്കും ആ പിതാവ് പറയുന്നു അവന്റെ കയ്യിൽ ആ നെഞ്ചത്തോട് ചേർത്ത് നിൽക്കുന്നതായ ഒരു ബൈബിൾ കണ്ടോ ആറാം വയസ്സിൽ ഞാൻ കൊടുത്തതായ ആ ബൈബിൾ അല്ലേ അത് ആ അമ്മ ഇത് കണ്ടിട്ട് അലറി കരയുന്നു എന്റെ മകനെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നു ആ ഒരു കഥയുടെ അവസാനം വരുന്നത് ആ പിതാവ് ആ മാതാവിനോട് പറഞ്ഞു നീ കരയരുത് നമ്മുടെ മകൻ അവൻ ഏറ്റവും പ്രിയം വെച്ച് തൻ്റെ പിതാവിൻ്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് നമ്മളെയും ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് നമുക്കും ഈ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ അർപ്പാനായിട്ട് സാധിക്കണം അതിൻ്റെ അവസാനം നമ്മൾ അല്ലെങ്കിൽ അതിൻ്റെ ആ ചരിത്രം പറയുന്നത് അതിൻ്റെ അവസാനം ബെർമൽക്കോടെ മാതാപിതാക്കൾ പോലും ക്രിസ്തുവിന്റെ നല്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നല്ല ശുശ്രൂഷകരായി ഈ ലോകത്തിൽ ജീവിച്ചു എന്നതാണ് ബൈബിൾ ഒരു ഐഡന്റിഫയർ ആയിട്ട് മാറും ഇന്ന് ബൈബിളിനെ നെഞ്ചത്തോട് ചേർത്ത് വെൽക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും മടിയാണ് ഒരു പക്ഷെ പണ്ടത്തെ അല്ലെങ്കിൽ പഴയ വീട് നമ്മളൊരു വീടുകളൊക്കെ പോകുമ്പോൾ പഴയ അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഫോട്ടോ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ആ ഫോട്ടോയോട് ചേർന്ന് അപ്പച്ചന്റെ നെഞ്ചത്തോട് ചേർന്ന് എപ്പോഴും ഒരു ബൈബിൾ ഇങ്ങനെ കാണും അത് വരച്ച ഫോട്ടോ ആയിരിക്കാം അല്ലെങ്കിൽ അത് സ്റ്റുഡിയോന്ന് എടുത്ത ഫോട്ടോ ആയിരിക്കാം എന്നാൽ അപ്പച്ച അമ്മച്ചി ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്ത് നിൽക്കുമ്പോൾ അപ്പച്ചന്റെ നെഞ്ചത്തോട് ചേർന്ന് ഒരു ബൈബിൾ കാണും എല്ലാ മക്കളും കൂടെ കാണും ആ ഫോട്ടോ ആയിരുന്നു എന്നാൽ ആ അപ്പ അപ്പച്ചൻ പറഞ്ഞതായ ഒരു വാക്യമുണ്ട് ഈ ലോകത്തിൽ എനിക്ക് ലഭിച്ചതിൽ എല്ലാത്തിനേക്കാളും എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ദൈവത്തിന്റെ ഈ വചനമാണ് ഈ വചനമാണ് എന്റെ നെഞ്ചത്തോട് ചേർത്ത് ഞാൻ വെച്ചിരിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധം ഇന്ന് നമ്മൾ നഷ്ടപ്പെടുത്തി പോയവരാണോ ഇന്ന് ഈ ഒരു മഹാമാരിയുടെ നടുവിൽ സെക്കൻഡ് വേവ് ഇപ്പോൾ ഏകദേശം അവസാനിക്കുന്നു ഒരു ഇമിനന്റ് തേർഡ് വേവ് ഉണ്ടെന്നുള്ളതായ വാർത്തകളൊക്കെ ഇങ്ങനെ കേൾക്കുന്നു ഈ രണ്ട് വേവ് അല്ലെങ്കിൽ ഏകദേശം ഒന്നര വർഷക്കാലം നമുക്കിന്ന് ലഭിച്ചപ്പോൾ നഷ്ടപ്പെടുത്തി പോയതായ ബന്ധങ്ങൾ മനുഷ്യരുമായിട്ടോ അല്ലെങ്കിൽ ദൈവവുമായിട്ടോ നഷ്ടപ്പെട്ടു പോയതായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാനായിട്ട് ഒന്ന് പുനർസ്ഥാപിപ്പനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം അതുകൊണ്ട് ഈ ഒരു മഹാമാരി ദൈവത്തിന്റെ സന്നിദ്ധിയിൽ ഒന്ന് അനുദപിപ്പാനുള്ളതായ ഒരു അവസരമാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം കൂടുതൽ മനസ്സിലാക്കുവാൻ ഒരു അനുതാപത്തിന്റെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ദൃഢതയോടെ നമുക്കിന്ന് സഞ്ചരിപ്പനായിട്ട് സാധിക്കും ഈ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നതാണ് ദൈവമേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളേക്ക് മടക്കി വരുത്തേണ്ടെന്ന് വചനത്തെ എടുത്തതായ ഒരു ജനം ഒരിക്കലും നശിച്ചു പോയിട്ടില്ല അവരും അവരുടെ തലമുറയും നശിച്ചു പോയിട്ടില്ല ഇത് പറയുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്നതായ ഒരു കാര്യം കൂടെ ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നായ മധ്യത്തിലാണ് ഞാൻ പിതാവിനോടും മാതാവിനോടും വിളിച്ചു പറയുന്നത് എനിക്ക് അച്ചപ്പെട്ടത്തിന് പോകണം എന്നോട് അന്ന് പപ്പ പറഞ്ഞതായ ഒരു കാര്യമുണ്ട് മോനെ ദൈവത്തിന് വേണ്ടി നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിനക്കിപ്പൊ കിട്ടുന്ന ശമ്പളത്തിന്റെ കാലിലൊന്നു മാത്രമേ നിനക്ക് കിട്ടത്തുള്ളായിരിക്കും എന്നാൽ ദൈവം നോക്കിക്കൊള്ളൂ ദൈവം വഴി നടത്തും ശുശ്രൂഷയിൽ ഞാൻ മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ എന്നാൽ ഇന്ന് വരെ എനിക്ക് പറയാൻ സാധിക്കും എപ്പോഴൊക്കെ ഞാൻ അവ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ടോ എനിക്ക് ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തക്ക സമയത്ത് എനിക്ക് വേണ്ടി വഴികളെ ഒരുക്കിയതായ ഒരു ദൈവമുണ്ട് ദൈവമായിട്ടുള്ളതായ ബന്ധങ്ങളിൽ എപ്പോഴും നമുക്ക് ആരിപ്പനായിട്ട് നമുക്ക് സാധിക്കണം ഇരുമ്യാപ്രവാചിന്റെ പുസ്തകം തന്നെ നമ്മൾ മുപ്പത്തി ഒന്നാം അധ്യായം അതിൽ എട്ടാം വാക്യമൊക്കെ എന്നുള്ള വാക്യങ്ങൾ അവിടെ കാണുന്നുണ്ട് ചില പണിഷ്മെന്റ്സ് ദൈവം തരുന്നത് ഒരു വാണിംഗ് ആയിട്ടാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടതിനെ കുറിച്ചൊക്കെ അവിടെ ഓർമ്മി ഓർമ്മിപ്പിക്കും അതുകൊണ്ടാണ് ദാവീദ് പ്രവാചകനും ദാവീദ് രാജാവും പ്രാർത്ഥിച്ചത് നിർമ്മലമായൊരു എന്നിൽ സൃഷ്ടിക്കണമേ സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണം ദൈവമെ നിന്നുമായിട്ടുള്ള നഷ്ടപ്പെട്ടു പോയ ബന്ധം എൻ്റെ ജീവിതത്തിലുണ്ടായി അൻപത്തി ഒന്നാം സങ്കീർത്തനം എന്നപ്പോൾ വളരെയേറെ പരിചിതമാണ് ഏറ്റവും അവസാനം അനുദപിച്ച് ദാവ് പ്രാർത്ഥിക്കുന്നത് നിർമ്മലമായ ഒരു ഹൃദയം ഗിവ് മി എ ക്ലീൻ ഹാർട്ട് ആൻഡ് എ ലോയൽ സ്പിരിറ്റ് സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ ദൈവമേ നീ തരണമേ ഒന്ന് ഈ വാക്യം ഒരു പ്രാർത്ഥനയാണ് ദൈവമേ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ നിങ്ങളിലേക്ക് മടക്കി വരുത്തേണ്ടത് രണ്ട് ഇതൊരു മടങ്ങി വരവിനെ സൂചിപ്പിക്കുന്നു റിട്ടേണിങ്ങിനെ ഇവിടെ സൂചിപ്പിക്കുന്നു എങ്ങനെയുള്ളതായ മടങ്ങി വരവാണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ബോഡി ആസ് വെൽ ആസ് മൈൻഡ് അല്ലാതെ ഒരു പാർഷ്യൽ ആയിട്ടുള്ളതായ പാർഷ്യൽ ആയിട്ടുള്ളതായ ഒരു റിട്ടേണിംഗ് അല്ല മറിച്ച് കംപ്ലീറ്റ് റിട്ടേണിങ്ങിനെയാണ് ഈ ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതൊരു അതിൻ്റെ ഒരു വേറൊരു കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള തലത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം അവിടെ നമ്മൾ ദൂർത്ത് പുത്രന്റെ കഥ നമ്മൾ കാണുന്നു എന്നാൽ അതിൻ്റെ ഇരുപതാം വാക്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അവന് സുബോധം വരികയാണ് സുബോധം വന്നിട്ട് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇന്നിന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ എല്ലാം സമൃദ്ധിയാണല്ലോ ഞാനിവിടെ പട്ടിണി കിടക്കുന്നല്ലോ എന്നൊക്കെയും ഓർത്ത് നിൽക്കുന്നതായ ഒരു പുത്രൻ ഇതാവും പറയുന്നുണ്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് തിരികെ പോവും ഞാൻ പറയും അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തു നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല നിന്റെ വേലക്കാരിൽ ഒരുവിനെ പോലെ എന്നെ നീ നോക്കണമേ എന്ന് പറയുന്നു അങ്ങനെ അവൻ അവിടെ നിന്നും തിരിച്ചു വരുന്നുണ്ട് അപ്പൊ സുബോധം വന്നിട്ടാണ് അവൻ വരുന്നത് സോ ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ബോഡി ആസ് സോൾ എന്ന് ഞാൻ പറയുന്നത് പോലെ അങ്ങനെ അവൻ മടങ്ങി എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് വരുമ്പോഴും അവന്റെ അപ്പൻ ദൂരെ നിന്നേ കാണുന്നു ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു അവൻ മൂന്ന് കാര്യം പറയണമെന്നാണ് ആഗ്രഹിച്ചത് മൂന്നും പറഞ്ഞു ഒന്നേ പറഞ്ഞോളൂ രണ്ടേ പറഞ്ഞോളൂ ഒന്നും പറഞ്ഞില്ല എന്നൊക്കെ കൂടുതൽ ബൈബിൾ അറിയാവുന്നവരാണല്ലോ നിങ്ങളൊക്കെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് എല്ലാം പറഞ്ഞു അത് ഒന്ന് ഒരു കാര്യമേ പറഞ്ഞോളൂ രണ്ടു കാര്യം പറഞ്ഞോ അതൊന്നും പറഞ്ഞില്ല എൻ്റെ അപ്പം കെട്ടിപ്പിടിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ ആ ഓക്കെ അല്ല ആരും ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ മ്യൂട്ട് ചെയ്തിരിക്കുന്നതാണോ ആണോ ശരി ആ ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് അവിടെ ഈ പുത്രൻ ഈ അപ്പൻ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ പറയുന്നുണ്ട് അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു ഒന്നാമത്തെ പറഞ്ഞു നിന്റെ മകൻ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ പിന്നെയും അത്രേ മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ അപ്പുറത്തോട്ട് മൂന്നാമത്തെ കാര്യം പറയുന്നുള്ളൂ രണ്ട് കാര്യം മാത്രമേ പറയൂ വളരെ ശക്തിയോടെ കെട്ടിപ്പിടിക്കുന്നതായ ഒരു പിതാവ് യു ആർ മൈ സൺ ഇത് നമുക്ക് വലിയ ഒരു സന്ദേശമാണ് തരുന്നത് ദൈവത്തോട് നമ്മൾ എപ്പോഴൊക്കെ മടങ്ങിപ്പോകുന്നു നമ്മൾ എത്രയൊക്കെ തെറ്റ് ചെയ്താലും അനുദപിച്ച് പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ അല്ലെങ്കിൽ ഒരു പൂർണ്ണ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കംപ്ലീറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ദൈവത്തിങ്കിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലുമ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മളെ സ്വാഗതം ചെയ്യുന്നതായ ഒരു പിതാവ് വി റെഡി ടു ഗോ ബാക്ക് ടു അവർ ഫാദർ വിഷയപ്രവാചന്റെ പുസ്തകം എൺപത്തി അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മുടെ വഴികളെയൊക്കെയും ചൊവ്വാക്കണമെന്നൊക്കെയും നമ്മൾ ആ ഭാഗത്തിൽ കാണുവാനായിട്ട് സാധിക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഇന്ന് എത്രത്തോളം ആഴമായി നമുക്ക് അരിപ്പാനായിട്ട് സാധിക്കുന്നുണ്ട് ഇന്നലത്തെ ബന്ധത്തിലായിരിക്കരുത് ഇന്ന് അല്ലെങ്കിൽ ഇന്നലത്തെ ദൈവമായിട്ടുള്ള വിശ്വാസത്തിലായിരിക്കരുത് ഇന്ന് ഞാൻ ജീവിക്കുന്നു ഇന്നത്തെ വിശ്വാസത്തിലായിരിക്കരുത് നാളെ ഞാൻ ജീവിക്കുന്നു ഈ പണ്ട് ഞങ്ങൾ വെളിയിൽ നിന്ന് വരുമ്പോൾ ഞങ്ങൾ ഈ ഈ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഈ ടോർച്ച് ലൈറ്റ് ഈ റീചാർജബിൾ ടോർച്ചിലായിട്ട് കൊണ്ടുവരുമായിരുന്നു ഇന്നിപ്പോൾ ലൈറ്റ് ഉണ്ട് എന്നാൽ പണ്ട് വരുമ്പോൾ ഇങ്ങനെ മൊബൈൽ റീചാർജബിൾ ടോർച്ച് ലൈറ്റ് ഇത് നാട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ ആദ്യം ടോർച്ച് അടിക്കുമ്പോൾ നല്ല ബീമായിരിക്കും നല്ല രസമാണ് ഒരു ഏകദേശം ഒരു അര കിലോമീറ്റർ വരെ നമുക്ക് ഇത് കാണാൻ സാധിക്കും എന്നാൽ പത്ത് ദിവസം കഴിയുമ്പോൾ ഈ ടോർച്ച് ലൈറ്റിന്റെ ആൾ ആ ബീമിന്റെ ലെങ്ത് ഇങ്ങനെ കുറഞ്ഞ് 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 വരും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പറയും ഇത് കുത്തി വെക്കണം ഇത് ചാർജ് ചെയ്യണമെന്ന് പറയും അപ്പം പിന്നെയും ചാർജ് ചെയ്യും ചാർജ് ചെയ്യുമ്പോൾ പിന്നെയും ഈ ബീം ലൈറ്റ് ഇങ്ങനെ വളരെയേറെ ദൂരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇത് തന്നെയാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും അത്യാവശ്യമായി വേണ്ടത് ഇന്നത്തെ വിശ്വാസത്തിൽ ഇന്ന് ജീവിക്കരുത് ഇന്നത്തെ വിശ്വാസത്തിലായിരിക്കരുത് നാളെ ഞാൻ ജീവിക്കുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മടങ്ങി വരവിൽ ഞാൻ വരുമ്പോൾ ദൈവത്തെ കൂടുതൽ ആഴമായി അറിയുവാനും മനസ്സിലാക്കുവാനായിട്ടും എനിക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥം എനിക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇതുവരെ ഞാൻ പറഞ്ഞു ഒന്ന് ഈ വാക്യം ഒരു പ്രാർത്ഥനയാണ് രണ്ട് ഒരു മടങ്ങിവരവനെ സൂചിപ്പിക്കുന്നു ഏറ്റവും അവസാനമായി മൂന്നാമതായി ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമേ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇറ്റ് ഇസ് ഒരു മെമ്പറൻസ് എങ്ങനെയുള്ളതായ ഓർമ്മപ്പെടുത്തലാണ് പണ്ടത്തെ പോലുള്ളതായ നല്ല കാലങ്ങളെ കുറിച്ചുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ നന്മയുള്ളതായ ദിവസങ്ങൾ അല്ലെങ്കിൽ പണ്ടത്തെ പോലുള്ളതായ സന്തോഷമുള്ള ദിവസങ്ങൾ ദൈവം എനിക്ക് തന്നപ്പോൾ അന്ന് ഞാൻ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നും കൂടെ ചിന്തിക്കാനുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗം നന്മ ലഭിച്ചപ്പോൾ മറ്റുള്ളവരോട് ഞാൻ എങ്ങനെയാണ് എന്ന് ശുശ്രൂഷ ചെയ്തത് എന്ന് ഓർമ്മപ്പെടുത്താനുള്ളതായ ഒരു സമയമാണ് ഒരു ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് യോബിന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം സമയമില്ലല്ലോ നമുക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചാൽ മതി ഇരുപത്തി ഒൻപതാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈയോബ് പറയുന്നുണ്ട് ദൈവമേ ഞാൻ ഇതിൽ നിന്നും കൃപ ലഭിച്ചപ്പോൾ ഞാൻ അനാഥരെയും വിധവകളെയും ഞാൻ സഹായിച്ചു എന്ന് യോബ് പറയുന്നുണ്ട് ദൈവത്തിൽ നിന്നും നന്മ ലഭിക്കുമ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് അതിനെ അതിനെ മറ്റുള്ളവരിലേക്ക് പകർന്ന് കൊടുപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നത് പ്രതികൂലങ്ങൾ വരുമ്പോൾ അപ്പോൾ മാത്രം ഓർക്കുന്നതല്ല മറിച്ച് നന്മ ലഭിക്കുമ്പോൾ ദൈവം നമ്മൾ എങ്ങനെ സഹായിക്കും എന്ന് ചിന്തിക്കുന്നതിനെ കുറിച്ചുമുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഭാഗം അതുകൊണ്ട് നമുക്കിന്ന് നമ്മൾ വന്ന വഴികളെയൊക്കെ ഒന്ന് ഓർത്തെടുത്ത് നന്മ ലഭിച്ചപ്പോൾ ഞങ്ങൾ എങ്ങനെയായിരുന്നു മറ്റുള്ളവരെ കൈത്താങ്ങിയത് എന്ന് ചിന്തിക്കാനുള്ളതായ ഒരു സമയം നല്ല ദിവസങ്ങൾ നമുക്ക് ഇന്ന് ലഭിക്കുമ്പോഴും മറ്റുള്ളവരെ സഹായത്തിലിരിക്കുന്നവരെയും കൈത്താങ്ങി നമുക്ക് ബലപ്പെടുത്തുവാനായിട്ടും നമുക്ക് സാധിക്കണം കഴിഞ്ഞ ദിവസം ഒക്കെ ഞാൻ കണ്ടതായ ഒരു ഇന്റർവ്യൂ ആണ് ഒരു പക്ഷേ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വളരെയേറെ ധനികനായ ഒരു വ്യക്തിയാണ് എം എ യൂസഫ് അലി ഇപ്പൊ യൂസഫ് അലിയോട് ഈ ഇന്റർവ്യൂർ ഇങ്ങനെ അല്ലെങ്കിൽ യൂസഫ് അലി എവിടെ പോയാലും ഒരു ലാപ്ടോപ്പ് ബാഗുണ്ട് ആ ലാപ്ടോപ്പ് ബാഗിൽ ഒരു മുഷിഞ്ഞ ഒരു തുണി കാണും അപ്പൊ ഇന്റർവ്യൂവർ ഈ യൂസഫ് അലിയോട് ചോദിക്കുന്നത് എന്താണ് ആ തുണി എപ്പോഴും താങ്കൾ എടുക്കുന്നത് അല്ലെങ്കിൽ താങ്കൾ ഒരു ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് താങ്കൾ എപ്പോഴൊക്കെ ഒരു മീറ്റിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുമ്പോഴോ ഈ തുണിയെടുത്ത് ഒന്ന് ചുംബിച്ചിട്ട് ആണല്ലോ തുടങ്ങുന്നത് എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് യൂസഫ് അലി പറഞ്ഞ ഉത്തരം എൻ്റെ ഉമ്മ ഈ തുണി പോലെ മറ്റു പല തുണികളൊക്കെയും കഴുകിയാണ് ഞങ്ങളെ വളർത്തിയത് ആ നല്ല ഇന്നലകളെ കുറിച്ച് ഉള്ളതായ ഓർമ്മകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നും ഈ തുണി എന്നോടൊപ്പം ഞാൻ കൊണ്ട് നടക്കുന്നത് എൻ്റെ ഇന്നലകളെ കുറിച്ച് നല്ല ഇന്നലകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനായിട്ട് എൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നെ ഓർമ്മപ്പെടുത്താനായിട്ട് ഇറ്റ് ഹെൽപ്സ് മീ ബി റൂട്ടഡ് ഒരിക്കലും മതിഭ്രമിച്ച് പോകാതെ ഞാൻ ഇങ്ങനെയാണ് വന്നത് എന്നുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലിനു വേണ്ടിയാണ് ഈ തുണി ഞാൻ ഇന്നും കൊണ്ട് നടക്കുന്നത് നല്ല ഇന്നലകളെ കുറിച്ച് ഉള്ള ഓർമ്മയ്ക്ക് വേണ്ടി ഒരുപക്ഷെ നമ്മൾ എല്ലാവരും കഴിച്ചതായ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും സ്വാദുള്ളതായ നല്ല വിലയുള്ളതായ ഒരു മത്സ്യമാണല്ലോ സാൽമൺ ഈ സാൽമണ്ട് മത്സ്യത്തിനൊരു പ്രത്യേകതയുണ്ട് അത് ജീവിക്കുന്നത് ഉൾക്കടലിലാണ് ഉപ്പ് ഉപ്പ് രസമുള്ള വെള്ളത്തിലാണെങ്കിൽ ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഈ ഇത് ഫ്രഷ് വാട്ടറിലേക്ക് വരും അപ്പോൾ ആ ഒരു വഴിയിലൂടെ ഉപ്പ് രസമുള്ള വെള്ളത്തിൽ നിന്നും ഫ്രഷ് വാട്ടറിലേക്ക് ഈ സാൽമൺ വരും ആ പ്രസവത്തിന് ശേഷം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളൊക്കെയും ജന്മം നൽകിയതിന് ശേഷം ഈ സാൽമൺ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഏത് വഴിയാണോ വന്നത് ആ വഴിയിലൂടെ തന്നെ തിരിച്ച് ഉപ്രസമുള്ളതായ വെള്ളത്തിലേക്ക് പോകും ആരും വഴി പഠിപ്പിക്കേണ്ടതായ ആവശ്യമില്ല പിന്നെയും അടുത്ത സൈക്കിൾ വരുമ്പോൾ ഇതേപോലെ വരികയും ഇതേപോലെ പോവുകയും ചെയ്യും ഇതാണ് മടങ്ങി വരുന്നത് നല്ല ഇന്നലകൾ ദൈവം നമുക്ക് തന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ന് ദൈവം നമുക്കൊരു അനുഗ്രഹം തരുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി മാറുവാനായിട്ട് നമുക്കിന്ന് സാധിക്കുന്നുണ്ട് മറ്റുള്ളവരെ ഒന്ന് കൈ താങ്ങുവാൻ ആവശ്യത്തിൽ വേണ്ടി ഒന്ന് ഒരു ഒരു അത്താണിയായി എനിക്കിന്ന് നിൽപ്പാനായിട്ട് നമുക്കിന്ന് സാധിക്കുന്നുണ്ട് ഹൗ ആർ വി ഷോയിങ് ടു അതേഴ്സ് ദറ്റ് വി ആർ ബ്ലെസ്ഡ് ഒരു പക്ഷേ ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രാം പന്ത്രണ്ടാം അധ്യായം നീ ഒരു അനുഗ്രഹമായി മാറും എന്നാണ് പറയുന്നത് നീ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നല്ല യു വിൽ ബി എ ബ്ലെസ്സിംഗ് ദൈവം നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നത് ഒരു ബ്ലെസ്സിംഗ് ആയി മാറുവാനായിട്ടാണ് മറ്റുള്ളവരെ ആവശ്യത്തിൽ ഒരു അല്ലെങ്കിൽ നല്ല അനുഗ്രഹം ദൈവത്തിൽ നിന്ന് നമ്മൾ ലഭിക്കുമ്പോൾ നമുക്കിന്നൊരു അനുഗ്രഹമായി മറ്റുള്ളവരെ കൈത്താങ്ങുവാനായി നമുക്കിന്ന് സാധിക്കുന്നുണ്ട് വിശാപ്രവാചന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിന് ഒന്നാം വാക്യത്തിൽ ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകാൽ നമ്മൾ വായിക്കുന്നു പേര് ചൊല്ലി ഈ ലോകത്തിൽ ഓരോ ഉദ്ദേശത്തിനു വേണ്ടി ദൈവം നമ്മളെ അയക്കുന്നു ആ ഉദ്ദേശം പൂർണ്ണമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്റെ സമയം അവസാനിക്കുന്നു ഞാൻ മൂന്ന് കാര്യങ്ങളാണ് നിങ്ങളുമായി അല്പം നേരം പങ്കുവെച്ചത് ഒന്ന് വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം ഇരുപത്തില്ല വാക്യം യഹോവയും ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്ങളിലേക്ക് മടക്കി വരുത്തണമെന്ന് ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തണമെങ്കിൽ പ്രാർത്ഥനയാണ് ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിപ്പാനുള്ളതായ പ്രാർത്ഥന രണ്ട് ഒരു മടങ്ങി വരവന്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നു മൂന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് നല്ല ഇന്നലകൾ ലഭിച്ചപ്പോൾ ഇന്നൊരു അനുഗ്രഹമായി ഞാൻ മാറാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തൽ ദൈവം നമ്മളെ വിളിക്കുന്നു വിളി കേട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഒരു കഥ കൂടെ പറഞ്ഞൊരു വാക്കുകൾ അവസാനിപ്പിക്കാം ടി ജെ ആൻഡ്രൂസ് എന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം അന്നത്തെ അന്നത്തെ കാലത്ത് ബിരുദമൊക്കെയും കംപ്ലീറ്റ് ചെയ്തു ബിരുദം കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം ജീവിച്ചതായ സമയത്ത് അദ്ദേഹം ഈ അദ്ദേഹം ഇങ്ങനെ ബിരുദമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അദ്ദേഹം ഇങ്ങനെ പാസ് നിൽക്കുന്ന സമയത്ത് അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ഗവൺമെന്റ് അദ്ദേഹത്തോട് പറഞ്ഞു കം ആൻഡ് വർക്ക് ഫോർ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുക നൂറ് ബ്രിട്ടീഷ് പൗണ്ട് തരും എന്നാൽ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല എന്നാൽ അദ്ദേഹം അന്നോട് താമസിച്ചിട്ടുണ്ടെന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പള്ളിയോട് ചേർന്ന് കുറച്ച് സുശേഷകർ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു അവര് പറഞ്ഞു വർക്ക് ഫോർ അസ് ിൽ ഗിവ് യു സോ മച്ച് ഇന്ത്യൻ റുപ്പി വളരെ തുച്ഛമായ ഇന്ത്യൻ റുപ്പി തരാം എന്ന് പറയുകയുണ്ടായി ഒരുപക്ഷെ ഞാനാണ് ആ ഒരു സാഹചര്യത്തിലെങ്കിൽ ഞാൻ ആ ഹൺഡ്രഡ് ബ്രിട്ടീഷ് പൗണ്ട്സിന് വേണ്ടി പോയത് എന്നാൽ ടി ജെ ആൻഡ്രൂസ് പ്രാർത്ഥനയോടെ വളരെയേറെ ആഴമായി ചിന്തിച്ചിട്ട് തീരുമാനിച്ചു ഞാൻ സുവിശേഷകനായി കിട്ടുന്ന തുച്ഛമായ രൂപയ്ക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷകനായി മാറുവാനായിട്ട് സന്നദ്ധനാണ് അതിനുശേഷം അദ്ദേഹം മല്ലപ്പള്ളിയിലുള്ളതായ സ്ഥലങ്ങളിലൊക്കെയും പോയി ശുശ്രൂഷ അദ്ദേഹം നല്ലൊരു ഉപദേശിയായി ശുശ്രൂഷ ചെയ്തു പിൽക്കാലത്ത് സി എസ് എ സഭ രൂപം കൊണ്ടപ്പോൾ അദ്ദേഹം വന്ന് ഒരു പട്ടക്കാരനായൊക്കെയും അദ്ദേഹം ഓർഡൈൻഡ് ആകുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ശുശ്രൂഷയൊക്കെയാണ് ശുശ്രൂഷയൊക്കെയും കംപ്ലീറ്റ് ചെയ്ത് ഏറ്റവസാനം മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ തന്റെ മക്കളെ അടുത്ത് വിളിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊറ്റ കാര്യമേ പറയാനുള്ളൂ വേണ്ടി അത് ഞാനൊരു പാട്ടിന്റെ രൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് ഇത് കൊണ്ടുപോയി കോട്ടയം കത്തീഡ്രലിന്റെ ക്വയർ മാസ്കിന്റെ കൈ ഏൽപ്പിക്കണം ഇതാണ് എനിക്ക് നിങ്ങൾക്കും ലോകത്തിനും നൽകാനുള്ളതായ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള സന്ദേശം ആ പാട്ടാണ് ഇന്നും നമ്മൾ വളരെയേറെ വളരെയേറെ വിശ്വാസത്തിന് തികവോടെ നമ്മൾ പാടുന്ന പാട്ട് സ്ഥാനം ആശയാവനി ആശ്വാസത്തിൻ പൂർണതാ യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണതാ യേശുവിൽ കണ്ടേ ഞാനും ദുഃഖം ദരിദ്രമെന്നെ വയ്ക്കൊണ്ടോ ശക്തി കൈക്യൂ പീടിച്ചു നാട തീ കൊണ്ട് പോകും നാവൻ നാട തീ കൊണ്ട് പോകും നാവൻ എൻ്റെ ജീവിതത്തിൽ ദുഃഖവും ദരിദ്രവും എന്നാൽ കൈക്ക് പിടിച്ച് നടത്തിയതായ ഒരു ദൈവത്തെ ഞാൻ കണ്ടു വൻപിച്ച ലോകത്തിന്റെ ആ ഒരു തിരമാലകളടിച്ചപ്പോൾ പതറാതെ എന്നെ നടത്തിയതായ ഒരു ദൈവമുണ്ട് ഈ രാത്രി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന പൂർവം ദൈവം ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങൾ നിങ്ങളിലേക്ക് മടക്കി വരുത്തേണമേ ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ നല്ല കാലം വരുത്തേണമേ ആ പ്രാർത്ഥനയുടെയും അത് മടങ്ങി ചെന്ന് ഒരു ഓർമ്മപ്പെടുത്തലായി തുടർന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവമേ അടി ആക്കണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് പരിശുദ്ധനായി ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എനിക്ക് അവസരം തന്ന ബഹുമാനപ്പെട്ട ഫ്രിൻസ് അച്ഛനോടും നിങ്ങളെല്ലാവരോടും ഇടവകയിലെ വെയിലെ ഭാരവാഹികളോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചു